കോവിഡ് 19 നിയന്ത്രണം ലംഘിച്ച് മത്സ്യവുമായെത്തി മൊത്തവ്യാപാരം നടത്തുന്നതിനിടെ 5 ട്രക്കുകൾ പോലീസ് പിടിച്ചെടുത്തു. 3 വാഹനങ്ങൾ ഗോഡൌണുകളിൽ നിന്നും 2 റോഡിൽ നിന്നുമാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. പിടിച്ചെടുത്തതിൽ 13 പെട്ടി മത്സ്യം അഴുകിയതാണെന്ന് ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കോവിഡ് 19 നിയന്ത്രണങ്ങളുടെ ഭാഗമായി തൊടുപുഴ നഗരസഭാ അതിർത്തിക്കുള്ളിൽ ഓഗസ്റ്റ് 20 വരെ വഴിയോര കച്ചവടങ്ങളും മത്സ്യവ്യാപാരവും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇത്തരം നിയന്ത്രണങ്ങൾ നിലനിൽക്കെ ബുധനാഴ്ച രാത്രി 10 മണിയോടെ ബെങ്കലൂരിലെ സ്വകാര്യ മത്സ്യവ്യാപാര ഗോഡൌണിലും ബെങ്കലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപത്തെ പോക്കറ്റ് റോഡിലും ശീതീകരിച്ച ട്രക്കുകളിൽ ടൺ കണക്കിന് മത്സ്യം എത്തിക്കുകയായിരുന്നു. ഇത് വാങ്ങുന്നതിനായി 100 ചെറുകിട കച്ചവടക്കാർ ഓട്ടോറിക്ഷ, മിനിലോറി, പിക്കപ്പ് വാൻ, ഇരുചക്രവാഹനം എന്നിവയിലായി ട്രക്കുകൾക്ക് സമീപത്ത് കൂടി. ഇതോടെ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലും പോക്കറ്റ് റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. സ്ഥലത്ത് വലിയ ആൾക്കൂട്ടവും ബഹളവുമായതോടെ പ്രദേശവാസികൾ തൊടുപുഴ പോലീസിൽ വിവരമറിയിച്ചു. ഉടൻ തന്നെ SI രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി മത്സ്യവ്യാപാരം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ട്രക്കുകൾ കസ്റ്റഡിയിലെടുക്കാൻ വ്യാപാരികൾ സമ്മതിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ഇതേ തുടർന്ന് തൊടുപുഴ DYSP നിർദ്ദേശപ്രകാരം SI ബൈജു P ബാബുവിന്റെ നേതൃത്വത്തിൽ മുട്ടം, കരിങ്കുന്നം സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തിയാണ് വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിലേക്ക് മാറ്റിയത്. സംഭവത്തിൽ മത്സ്യം എത്തിച്ച നീരാളി ഫിഷറീസ്, KNS ഫിഷറീസ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെയും നടത്തിപ്പുകാരായ കാപ്പ് കാക്കടവിൽ കൃഷ്ണകുമാർ, ബെങ്ങല്ലൂർ ആനിമുട്ടിൽ നിഷാദ്, നിസാർ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു. കേരള പകർച്ചവ്യാധി രോഗ ഓർഡിനൻസ്, ദുരന്ത നിവാരണ നിയമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ കോവിഡ് നിയന്ത്രണം ലംഘിച്ചതിന് ഓരോ വാഹനങ്ങൾക്കും 5,000 രൂപ വീതം പിഴയിടുകയും ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയോടെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരായ സന്തോഷ് കുമാർ, ഐശ്വര്യ R എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ വാഹനങ്ങളിൽ പരിശോധന നടത്തി. ഒരു ട്രക്കിലെ മത്സ്യം അഴുകിയതായി കണ്ടെത്തി. ഇത് നശിപ്പിക്കുന്നതിന് തൊടുപുഴ നഗരസഭയ്ക്ക് കൈമാറി. അഴുകിയ മത്സ്യം എത്തിച്ചതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കേസെടുത്ത് പിഴ ഈടാക്കി. തമിഴ്നാട് കുളച്ചിൽ എന്ന സ്ഥലത്ത് നിന്നുമാണ് മത്സ്യം എത്തിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് മങ്ങാട്ടുകവലയ്ക്ക് സമീപം രാത്രിയിൽ എത്തിയ മീൻ കയറ്റിയ ട്രക്ക് തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.